നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബോട്ടിലാട്ടാണ്. ബോട്ടിലാട്ടിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടി മുൻപ് തന്നെ ഈ ഒരു ബോട്ടിലാട്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കോളിംഗ് ടൈം ഒക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് 2 മണി to 3 മണി, 2 PM to 3 PM ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം മുമ്പ് ആവണി എന്ന് പറഞ്ഞൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവണിക്ക് ഒരു ബിഗ് ഹൈ ഉണ്ട് കേട്ടോ, ഹായ്. അപ്പോൾ ആവണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. ആ ബോട്ടിലാട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇതാണ് ബോട്ടിലാട്ട് ഇന്നത്തെ. സോ ഇറ്റ്സ് റിയലി സിമ്പിൾ ആൻഡ് ഹംബിൾ. ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലൂ ഈ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. സോ ഞാൻ കുറേ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഇതാണ്. എനിക്കറിയില്ല ഇതാരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ചെറുതായിട്ട് ക്ലിയർ സൗണ്ട് ഉണ്ട്, സോറി. അപ്പോൾ ഇതാണ് ബോട്ടിലായിട്ട് ഇന്നത്തെ. അപ്പോൾ ആവണിക്കുട്ടിക്ക് ഈ ബോട്ടിലായിട്ട് വീഡിയോ എന്തായാലും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എന്തായാലും ആവണി കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബോട്ടിലാട്ട് നിങ്ങൾ വിചാരിക്കും കുറച്ച് പാർട്ട് 6 ബേസിക് മിഡിൽസ് പാർട്ട് 6, 5 പിന്നെ കുറച്ച് ചലഞ്ച് ഡോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് നിർത്തിയിട്ട് ഒരു റെസ്റ്റ് ആവാന്ന്, ഒരു ബോട്ടിലാട്ട് ആവാന്ന്. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എന്താ ബോട്ടിലാട്ട് ഇല്ലാത്ത, ബോട്ടിലാട്ട് ഇല്ലാത്തതെന്ന്. അപ്പോൾ അവർ എൻ്റെ കസിൻസ് ആണ്, എൻ്റെ മാമിൻ്റെ മക്കളാണ്, എൻ്റെ പേര് സുമിൽ. നിങ്ങൾ ചലഞ്ച് കണ്ട മനസ്സിലേക്ക് കാണും. അപ്പോൾ അവരിട്ട് കുറച്ച് ചലഞ്ച് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു ഒന്നാമത്. അപ്പോൾ അവരും കൂടെ വന്നപ്പോൾ ജസ്റ്റ് ഞാനൊന്നും കൂടെ പവറായപ്പോൾ 2 ചലഞ്ചൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഈ ബോട്ടിലായിട്ട് ഞാൻ അധികം ചലഞ്ച് ബ്ലോഗ് ഇട്ടിട്ട് നിങ്ങളെ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടിലായിട്ട് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലിട്ടത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം കുറേ വീഡിയോസ്, കുറച്ച് അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് പ്രൈവറ്റിൽ ഇട്ടിട്ട് ജസ്റ്റ് പബ്ലിക്കിലാക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. അതുകൊണ്ട് ബോട്ടിലായിട്ട് കുറവ്. ഞാൻ ബോട്ടിലായിട്ട് ഇടാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ ഇപ്പോൾ കിഡ്സ് ചാനലാണ്, എൻ്റെ കിഡ്സ് ചാനലാണല്ലോ, ഞാൻ കിഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിപ്പോൾ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. കുറച്ച് പ്രോബ്ലംസ് ആണെങ്കിലും ചെറുതാണെങ്കിലും നല്ല വലുതാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പാർട്ട് 6 ബേസിക് മെറ്റീരിയൽ പാർട്ട് 6 പിന്നെ 12-11 വീഡിയോസ് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, സോറി. ആ അത്രയും വീഡിയോസിൻ്റെ കമൻറ്റ് ടേൺ ഓഫ് ആയിട്ടുണ്ട്. അത് നമുക്ക് നോർമലി യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഓണാക്കാൻ പറ്റും. പക്ഷേ ഈ 12-11 വീഡിയോസ് ഓണാക്കാൻ പറ്റില്ല. അത് നമ്മൾ കിച്ചല്ലാതെ പറഞ്ഞിട്ട് യൂട്യൂബിൽ അവർ ഓഫാക്കി ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി പോയത്. കാരണം ഇതുങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെട്ട വീഡിയോസിന് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോട്ടെ, കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ കമൻറ്റിങ്ങിൽ വായിക്കാൻ പറ്റുമോ? അതും ഇല്ല, ഒക്കെ ഓഫാക്കി എടുക്കണം. അതിന് നല്ല എന്താ സാഡായിട്ട് ഞാൻ ഇരിക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് ഞാനൊരു Q&A പാർട്ട് 2 ചെയ്താൽ ചെയ്യണം എന്നുണ്ട്. കാരണം മോസ്റ്റ് ഓഫ് യു റിക്വസ്റ്റ് അതാണ് വരുന്നത്. ഇപ്പോൾ Q&A പാർട്ട് 2 ചെയ്യുമോ എന്ന്, കാരണം കുറേ ഡൗട്ടുകൾ ഉണ്ട് ഇപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ടോ ക്വസ്റ്റ്യനോ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അല്ല ഈ അഥവാ ഈ വീഡിയോ എന്തായാലും ചിലപ്പോൾ ടേൺ ഓഫ് ആവും കമൻറ്റ് സെറ്റിങ്സിൽ അതായിട്ട്. അപ്പോൾ ടേൺ ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും ഞാൻ, എന്ന് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അഥവാ ഇട്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കിടക്കുന്ന ആ പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾ വന്നിട്ട് ക്വസ്റ്റ്യനോ ഡൗട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഇപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബോട്ടിൽസ് എവിടുന്ന കിട്ടുന്നതിൻ്റെ കുറേ പേര് ചോദിച്ചാൽ അതിൻ്റെ ചോദിച്ചാളുടെ പേര് ഞാൻ വായിക്കില്ല അപ്പോൾ. അപ്പോൾ ഒരൊറ്റൊരു ക്വസ്റ്റ്യനായിട്ടാണ് ഞാനത് ചോദിക്കുക. എന്തായാലും ഈ വീഡിയോ ചിലപ്പോൾ ലോങ് ആവാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തിയത്. അപ്പോൾ നമുക്ക് ആവണിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ബോട്ടിലായിട്ടാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ അത് തന്നെ ഞാൻ ഒരു ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ബോട്ടിൽ എടുക്കാം, ഞങ്ങളുടെ പരന്ന ഷേപ്പ് തന്നെ എടുക്കണം. അതാവും ബെറ്റർ, അതാവും നമ്മൾ ഈ ബോട്ടിൽ ക്രാഫ്റ്റിന് ബെറ്റർ ഫോർ ദിസ് വർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ ടിഷ്യൂ പേപ്പർ ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ എന്നുള്ളത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഞാൻ ന്യൂസ് പേപ്പർ ഒട്ടിക്കാം. എന്നിട്ട് ഞാൻ വൈറ്റ് ജെസ്സോ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം. പിന്നെ ഫെവിക്രിലുണ്ട്, ഞാൻ 2 ആക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്, അൾട്രാമൈൻ ബ്ലൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക, അത് ഡാർക്ക് കളറാണ്. ഇത് ഞാൻ ആവണി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല ടൈപ്പ് ഓഫ് കളേഴ്സിൽ വെച്ചിട്ട് ചെയ്യാം. അടുത്തത് ഫെവിക്രിലിൻ്റെ തന്നെ ആക്രിലിക് ബ്ലാക്ക് ആണ്, അത് നിങ്ങൾക്കറിയാം 1 bottle 20 rupees കണ്ടില്ലേ. അപ്പോൾ ഈ 2 എണ്ണം നമ്മൾ ഒരു മെത്തേഡിൽ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ആ ബോട്ടിലും നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ പാലറ്റാണ്, എനിക്ക് പുതിയ പാലറ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്പോഞ്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, സ്റ്റിക്കി സ്പോഞ്ച്. ഇത് പാർട്ട് 6 ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാലറ്റ് ആകുമ്പോൾ പുതിയത് ഓൾറെഡി മേടിച്ച് തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
പാർട്ട് ഫൈവിൽ. അപ്പോൾ എന്നാലും എനിക്കത് മാറ്റാൻ തോന്നുന്നില്ല, ഇതൊന്നും കൂടെ നാശമായിട്ടാണ് ഞാൻ മാറ്റുന്നുള്ളൂ. എനിക്കറിയാം പെയിൻ്റൊക്കെ ആയിട്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ മാറ്റുന്നില്ല. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിലൊരു കാര്യം ഉണ്ടായത്, ബ്ലൂ തീർന്നിരിക്കുകയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കുറച്ച്. അത് വെച്ചിട്ട് ഞാൻ അടിച്ചു, നമ്മൾ സ്പോഞ്ച് മുക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ അടിച്ചു കൊടുക്കാം. ഹാഫ് ഭാഗം ബ്ലാക്ക് ആൻഡ് ഹാഫ് ഭാഗം ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ നല്ലൊരു കോട്ടിങ്ങിൽ തന്നെ ബ്ലൂ അടിച്ചെടുക്കാം. ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മളെ ബോട്ടിൽ ഹാഫായിട്ട് തന്നെ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് തന്നെ, അത്യാവശ്യം നല്ല ഫിനിഷിംഗ് കിട്ടി. അടുത്തായിട്ട് ബ്ലാക്ക് എടുക്കുകയാണ്. ബ്ലാക്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടായി, നിങ്ങനെ കാണാൻ പറ്റും. കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്ലാക്ക് കുറച്ചുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, മുമ്പത്തെയും ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരൊറ്റ ഒരെണ്ണമായിരുന്നു പുതിയത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മാറ്റിയെടുത്തതാണ്, ആരെയാണ് മാറിയെടുത്തത്. ഇതാണ് പഴയത്, ഇത് തീർന്നതായിരുന്നു, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതായിരുന്നു പുതിയത്. പുതിയതെന്നല്ല, ഇപ്പോൾ എടുത്ത് മേടിച്ചൊന്നുമല്ല, മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലാക്കുകളും തീർന്നതും ഫുള്ളായിട്ടുള്ളത് കൊണ്ട് ഞാൻ ആകെ കൺഫ്യൂഷനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് പുതിയ ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ടാണ് ഞാൻ ആ സ്പോഞ്ചിൽ നിന്ന് ആ ബ്ലൂ കളഞ്ഞിട്ടില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഉണക്കാം. എൻ്റെ കയ്യിലൊക്കെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഉണക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോയി ഉണക്കുകയാണ്. എൻ്റെ കാലൊക്കെ ഫുള്ളുണ്ട്. അപ്പോൾ ഞാനാണ് ഇവിടെ കിടന്ന് ചാടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോർഡിൽ ഉണക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഈ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല, കാരണം ഈ വീഡിയോ അത്യാവശ്യം കുറച്ച് ലോങ് ആണ്. ഇത് പേപ്പർ റോൾസ് ഉണ്ടാക്കി, അത് പരത്തിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു വലുതും പിന്നെ രണ്ട് മീഡിയം സൈസും പിന്നെ ഒരു കുഞ്ഞിതുമാണ്. അപ്പോൾ ഇതിൽ വൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, വൈറ്റ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലും കൊടുത്തില്ല, മേലത്തെ ആ ഭാഗം മാത്രം കൊടുത്തു. ഞാൻ പല രീതിയിലും വെച്ച് നോക്കി, എനിക്കൊന്നും ഭംഗിയായിട്ട് തോന്നിയില്ല. അവസാനം ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത് എനിക്ക് ഭംഗിയായിട്ട് തോന്നി. ഇതാണ് അങ്ങനെ വെച്ചത്. അത് ഫ്ലക്സിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, ഗ്ലൂഗൺ ഫെവിക്കോൾ. ഫെവിക്കോളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ ഒട്ടിയിരിക്കും. വേണമെങ്കിൽ ഒട്ടിച്ചാൽ ഫെവിക്കോൾ തന്നെ ഉപയോഗിക്കുന്നില്ല. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഞാൻ ബീഡ്സ് ഒട്ടിക്കുന്നുണ്ട്. ഒരു ഹാഫ് ഒരു സ്ക്വയറിനുള്ള ഒരു ഗോൾഡൻ കളർ ബീഡാണ് ഞാൻ എടുത്ത് ഒട്ടിക്കുന്നത്. ഈ ബീഡാണ് എൻ്റെ ബാക്കും ഫ്രണ്ടും, നമുക്ക് ഒട്ടിക്കാം. ഞാൻ ആ ഗോൾഡൻ കളറാണ് ഒട്ടിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഇഫ് യു വാണ്ട് യു ക്യാൻ. അപ്പോൾ ഇതിൻ്റെ നടുവിലും ഞാൻ ഫ്ലക്സ് ക്യൂക്ക് കുറച്ചാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക്, ഞാൻ ത്രെഡൊക്കെ മേലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. വാർണിഷ് അടിക്കണം, വാർണിഷ് അടിക്കണം, മസ്റ്റാണ് ഞാൻ വാർണിഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ എങ്ങനെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.